ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സെയിൽ ആൻഡ് ലീസ് ബാക്ക്. ബിസിനസ്സിന് ക്യാഷിന് ആവശ്യമുണ്ടാകുമ്പോൾ അവരുടെ കയ്യിലുള്ള ഒരു അസറ്റ് വിറ്റിട്ട്, എന്നാൽ ആ അസറ്റ് ബിസിനസ്സിന് ആവശ്യമുള്ള അസറ്റ് ആയതിനാൽ അത് തിരിച്ച് ലീസിനെടുക്കുന്നതിനെയാണ് സെയിൽ ആൻഡ് ലീസ് ബാക്ക് എന്ന് പറയുന്നത്. ദി അക്കൗണ്ടിംഗ് ട്രീറ്റ്മെൻറ്റ് ഓഫ് സെയിൽ ആൻഡ് ലീസ് ബാക്ക് ട്രാൻസാക്ഷൻ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ടൈപ്പ് ഓഫ് ദ ലീസ്. അതിൻ്റെ അക്കൗണ്ടിംഗ് ട്രീറ്റ്മെൻറ്റ് തീരുമാനിക്കുന്നത് അത് ഫിനാൻസ് ലീസാണോ ഓപ്പറേറ്റിംഗ് ലീസാണോ എന്നതിനനുസരിച്ചാണ്. ആസറ്റുമായി ബന്ധപ്പെട്ട സിഗ്നിഫിക്കൻ്റ് റിസ്ക് ആൻഡ് റിവാർഡ്സ് ലെസ്സിയിൽ തന്നെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് ഫിനാൻസ് ലീസാണ്, അല്ലെങ്കിൽ അത് ഓപ്പറേറ്റിംഗ് ലീസാണ്. നമുക്കതിലെ ഫസ്റ്റ് സിറ്റുവേഷൻ നോക്കാം. സെയിൽ ആൻഡ് ലീസ് ബാക്ക് റിസൾട്ടഡ് ഇൻ ഫൈനാൻസ് ലീസ്. സെയിൽ ആൻഡ് ലീസ് ബാക്ക് ഫൈനാൻസ് ലീസാണെന്നുണ്ടെങ്കിൽ ആ അസറ്റിൻ്റെ ബുക്കിലുണ്ടായിരുന്ന എമൗണ്ടും വിറ്റ് കിട്ടിയ എമൗണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ഷുഡ് ബി ഡെഫേർഡ് ആൻഡ് അമോർട്ടൈസ്ഡ് ഓവർ ദ ലീസ് ടേം. സെക്കൻഡ് സിറ്റുവേഷൻ, സെയിൽ ആൻഡ് ലീസ് ബാക്ക് റിസൾട്ട്സ് ഇൻ ഓപ്പറേറ്റിംഗ് ലീസ്. ആ അസറ്റ് വിൽക്കുമ്പോഴുണ്ടായിട്ടുള്ള പ്രോഫിറ്റ് ഓർ ലോസ് എങ്ങനെ അക്കൗണ്ട് ചെയ്യണമെന്നുള്ളതിൻ്റെ തീരുമാനം ആസറ്റ് എന്ത് വിലക്കാണ് വിറ്റു എന്നതിനനുസരിച്ചാണ്. അത് ഫെയർ വാല്യൂവിനാണോ വിറ്റത്, ഫെയർ വാല്യൂവിനേക്കാളും കൂടിയ വിലക്കാണോ വിറ്റത്, അതോ കുറഞ്ഞ വിലക്കാണോ വിറ്റത് എന്നതിനനുസരിച്ചാണ് അതിൻ്റെ അക്കൗണ്ടിംഗ് ട്രീറ്റ്മെൻറ്റ്. നമുക്ക് ആദ്യത്തെ സിറ്റുവേഷൻ നോക്കാം. സെയിൽ പ്രൈസ് അറ്റ് ഫെയർ വാല്യൂ. ആ അസറ്റ് ലെസ്സി ലെസ്സർക്ക് വിറ്റത് ഫെയർ വാല്യൂവിനാണ്. നോളജബിൾ ആയിട്ടുള്ള വില്ലിംഗ് പാർട്ടീസ് ഒരു ആംസ് ലെങ്ത് ട്രാൻസാക്ഷനിൽ ഡീൽ ചെയ്യുന്ന പ്രൈസിനാണ് ആ അസറ്റ് ലെസ്സി ലെസ്സർക്ക് വിറ്റത്. അപ്പോൾ അവിടെ പ്രത്യേകിച്ചൊന്നും നോക്കാനില്ല. ക്യാരിയിങ് എമൗണ്ടും സെയിൽ പ്രൈസും തമ്മിലുള്ള ഡിഫറൻസ് പ്രോഫിറ്റ് ആയിരിക്കാം, ലോസ് ആയിരിക്കാം, എന്ത് തന്നെ ആയാലും ദാറ്റ് ഷുഡ് ബി റെക്കഗ്നൈസ്ഡ് ഇമ്മീഡിയറ്റ്ലി. സെക്കൻഡ് സിറ്റുവേഷൻ, സെയിൽ പ്രൈസ് ഈസ് ലെസ് ദാൻ ഫെയർ വാല്യൂ. ആ അസറ്റിൻ്റെ ഫെയർ വാല്യൂവിനേക്കാളും കുറഞ്ഞ വിലക്കാണ് അസറ്റ് വിറ്റത്. ഈ കേസിലും ക്യാരിയിങ് എമൗണ്ടും സെയിൽ പ്രൈസും തമ്മിലുള്ള ഡിഫറൻസ് അത് പ്രോഫിറ്റ് ആയിരിക്കാം, ലോസ് ആയിരിക്കാം, ദാറ്റ് ഷുഡ് ബി റെക്കഗ്നൈസ്ഡ് ഇമ്മീഡിയറ്റ്ലി. അത് ലോസ് ആയിരുന്നുവെങ്കിൽ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. ലെസ്സി കൊടുക്കുന്ന ലീസ് പേയ്മെൻറ്റ് സാധാരണ മാർക്കറ്റ് ലീസ് പേയ്മെൻറ്റിനേക്കാളും കുറവായിരുന്നുവെങ്കിൽ അവിടെ ആ ലോസ് കോമ്പൻസേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. അതുകൊണ്ട് ആ ലോസ് ഇമ്മീഡിയറ്റ് ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യരുത്, ആ ലോസ് ഡെഫർ ചെയ്തിട്ട് ലീസ് പേയ്മെൻറ്റിൻ്റെ പ്രൊപ്പോർഷനിൽ ഓവർ ദ പീരീഡ് വേണം റെക്കഗ്നൈസ് ചെയ്യാൻ. തേർഡ് സിറ്റുവേഷൻ, സെയിൽ പ്രൈസ് ഈസ് മോർ ദാൻ ദ ഫെയർ വാല്യൂ. ആസറ്റ് ലെസ്സി വിറ്റത് ഒരു വലിയ വിലക്കാണ്, ഫെയർ വാല്യൂവിനേക്കാളും കൂടിയ വിലക്കാണ് ആസറ്റ് ലെസ്സി ലെസ്സർക്ക് വിറ്റത്. ഒരു അസറ്റ് ലെസ്സി ലെസ്സർക്ക് വിറ്റത് ഫെയർ വാല്യൂവിനേക്കാളും കൂടിയ പ്രൈസിനാണെങ്കിൽ പിന്നീട് ലെസ്സർ അത് ലെസ്സിക്ക് റെൻറ്റിന് കൊടുക്കുമ്പോൾ സാധാരണ റെൻറ്റിനേക്കാളും കൂടിയ റെൻറ്റ് ചാർജ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ സെയിൽ പ്രൈസിൽ ഫെയർ വാല്യൂവിനേക്കാളും കൂടുതലുള്ള എമൗണ്ട് അത് ഇമ്മീഡിയറ്റ് ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യരുത്, ദാറ്റ് ഷുഡ് ബി ഡെഫേർഡ് ആൻഡ് അമോർട്ടൈസ്ഡ്. ബാലൻസ് വരുന്ന പ്രോഫിറ്റ് ഇമ്മീഡിയറ്റ്ലി റെക്കഗ്നൈസ് ചെയ്യാം. നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. അസറ്റിൻ്റെ ബുക്ക് വാല്യൂ 40 lakh, സെയിൽ പ്രൈസ് 50 lakh, ഫെയർ വാല്യൂ 50 lakh. ഇവിടെ അസറ്റ് വിറ്റത് അതിൻ്റെ ഫെയർ വാല്യൂവിന് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും നോക്കാനില്ല. സെയിൽ പ്രൈസ് മൈനസ് ബുക്ക് വാല്യൂ 10 lakh പ്രോഫിറ്റ് ഉണ്ട്. ആ പ്രോഫിറ്റ് ഷുഡ് ബി റെക്കഗ്നൈസ്ഡ് ഇമ്മീഡിയറ്റ്ലി. നെക്സ്റ്റ് സിറ്റുവേഷൻ, ബുക്ക് വാല്യൂ 40 lakh, സെയിൽ പ്രൈസ് 50 lakh, ഫെയർ വാല്യൂ 60 lakh. ഇവിടെ അസറ്റ് വിൽക്കുന്നത് ഫെയർ വാല്യൂവിനേക്കാളും കുറഞ്ഞ പ്രൈസിനാണ്. ഈ കേസിൽ സെയിൽ പ്രൈസ് മൈനസ് ബുക്ക് വാല്യൂ 50 lakh മൈനസ് 40 lakhs, 10 lakh പ്രോഫിറ്റ് ഉണ്ട്. ആ പ്രോഫിറ്റ് ഷാൾ ബി റെക്കഗ്നൈസ്ഡ് ഇമ്മീഡിയറ്റ്ലി. തേർഡ് സിറ്റുവേഷൻ, ബുക്ക് വാല്യൂ 40 lakh, സെയിൽ പ്രൈസ് 38 lakh, ഫെയർ വാല്യൂ 45 lakh. ഇവിടെയും സെയിൽ പ്രൈസ് ഫെയർ വാല്യൂവിനേക്കാളും കുറവാണ്. ഇവിടെ സെയിൽ പ്രൈസ് 38 lakh, ബുക്ക് വാല്യൂ 40 lakhs, അതുകൊണ്ട് 2 lakhs ലോസ് ആണ്. ദാറ്റ് ലോസ് ഷുഡ് ബി റെക്കഗ്നൈസ്ഡ് ഇമ്മീഡിയറ്റ്ലി, എക്സെപ്റ്റ് ദാറ്റ് ദ ലോസ് ഈസ് കോമ്പൻസേറ്റഡ് ഇൻ ഫ്യൂച്ചർ ലീസ് പേയ്മെൻറ്റ്സ്, അതർവൈസ് ഇറ്റ് ഷുഡ് ബി റെക്കഗ്നൈസ്ഡ് ഇമ്മീഡിയറ്റ്ലി. നെക്സ്റ്റ് സിറ്റുവേഷൻ, ബുക്ക് വാല്യൂ 40 lakh, സെയിൽ പ്രൈസ് 50 lakh, ഫെയർ വാല്യൂ 40 lakhs. ഈ കേസിൽ ഫെയർ വാല്യൂവിനേക്കാളും കൂടിയ വിലക്കാണ് ആസറ്റ് വിറ്റിരിക്കുന്നത്. അപ്പോൾ ഫെയർ വാല്യൂവിനേക്കാളും കൂടിയ എമൗണ്ട്, അതായത് 10 lakh, ദാറ്റ് ഷുഡ് ബി ഡെഫേർഡ് ആൻഡ് അമോർട്ടൈസ്ഡ്.
ബുക്ക് വാല്യൂ 40 lakh, സെയിൽ പ്രൈസ് 50 lakh, ഫെയർ വാല്യൂ 46 lakh. ഇവിടെ അസെറ്റ് വിറ്റിരിക്കുന്നത് ഫെയർ വാല്യൂവിനേക്കാളും കൂടിയ പ്രൈസിനാണ്. ഈ ട്രാൻസാക്ഷനിൽ 10 lakh പ്രോഫിറ്റ് ഉണ്ട്. സെയിൽ പ്രൈസ് മൈനസ് ബുക്ക് വാല്യൂ 10 lakh. ദി എക്സസ് ഓഫ് സെയിൽ പ്രൈസ് ഓവർ ഫെയർ വാല്യൂ ദാറ്റ് ഈസ് 4 lakh. 50 lakh മൈനസ് 46 lakh, ദാറ്റ് ഷുഡ് ബി ഡെഫേർഡ് ആൻഡ് അമോർട്ടൈസ്ഡ്. ബാലൻസ് പ്രോഫിറ്റ് 6 lakh, ദാറ്റ് ഷുഡ് ബി റെക്കഗ്നൈസ്ഡ് ഇമ്മീഡിയറ്റ്ലി. നെക്സ്റ്റ് സിറ്റുവേഷൻ, ബുക്ക് വാല്യൂ 40 lakh, സെയിൽ പ്രൈസ് 39 lakh, ഫെയർ വാല്യൂ 35 lakh. ഇവിടെ അസെറ്റ് വിറ്റിരിക്കുന്നത് ഫെയർ വാല്യൂവിനേക്കാളും കൂടിയ പ്രൈസിനാണ്. ദി എക്സസ് ഓഫ് സെയിൽ പ്രൈസ് ഓവർ ഫെയർ വാല്യൂ ദാറ്റ് ഈസ് 39 lakhs മൈനസ് 35 lakh, 4 lakh പ്രോഫിറ്റ്. ദാറ്റ് ഷുഡ് ബി ഡെഫേർഡ് ആൻഡ് അമോർട്ടൈസ്ഡ് ആൻഡ് ഷുഡ് ബി റെക്കഗ്നൈസ്ഡ് ഓവർ ദ ലീസ് പീരീഡ്. ദ ലോസ് ഓഫ് 5 lakh ഷുഡ് ബി റെക്കഗ്നൈസ്ഡ് ഇമ്മീഡിയറ്റ്ലി. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കെല്ലാം ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.